പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള കോൺക്രീറ്റുകളെ കുറിച്ചാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസുകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഗ്രേഡുകളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, 10 ചാക്ക് സിമെന്റ് ഉപയോഗിക്കുമ്പോൾ ഓരോ ഗ്രേഡിലും എത്ര മണൽ വേണം, അതുപോലെ തന്നെ എത്ര മെറ്റൽ വേണം എന്നതിനെ കുറിച്ചും, അതോടൊപ്പം ഈ ഓരോ ഗ്രേഡിലുമുള്ള കോൺക്രീറ്റുകളുടെ ഉപയോഗത്തെ കുറിച്ചുമാണ്. സാധാരണ നമ്മളുടെ കൺസ്ട്രക്ഷൻ പർപ്പസുകൾക്ക് ഉപയോഗിക്കാറുള്ള 3 ഗ്രേഡുകൾ M15, M20, M25 എന്നിവയാണ്. വീട് നിർമ്മാണങ്ങൾക്കും മറ്റു കെട്ടിട നിർമ്മാണങ്ങൾക്കും അധികമായും ഉപയോഗിക്കുന്നത് ഈ 3 ഗ്രേഡിലുള്ള കോൺക്രീറ്റുകളാണ്. എന്താണ് ഈ M15, M20, M25 എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഈ 15, 20, 25 എന്നീ സംഖ്യകൾ അവയുടെ സ്ട്രെങ്തുമായി ബന്ധപ്പെട്ടതാണ്. എം എന്നത് മിക്സ് എന്നതിന്റെ ചുരുക്കം മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റിലെ മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുക? ഒന്ന് സിമെന്റ്, രണ്ടാമതായിട്ട് സാൻഡ്, മൂന്നാമതായിട്ട് അഗ്രിഗേറ്റ്. M15 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ സ്ട്രെങ്ത് 28 ദിവസം കഴിയുമ്പോൾ 15 ന്യൂട്ടൺ പെർ mm² ആണ് എന്നാണ്. അപ്പോൾ M20 ആകുമ്പോൾ എത്രയാണ്? 20 ന്യൂട്ടൺസ് പെർ mm² ആണ് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ M25 ആണെങ്കിൽ 25 ന്യൂട്ടൺ പെർ mm² എന്ന് പറയാം അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. ഇനി ഈ M15, M20, M25 എന്നിവയിൽ സിമെന്റ്, സാൻഡ്, അഗ്രഗേറ്റ് എന്നിവയുടെ റേഷ്യോ നമുക്കൊന്ന് നോക്കാം, അംശബന്ധം നമുക്ക് നോക്കാം. M15 നമ്മൾ പറയുന്നത് ഏത് മാർക്കാണ്? C=S=A. സിമെന്റ് മണൽ മെറ്റൽ എന്ന് ഓർത്തിരിക്കാം. ഞാൻ ഒന്ന് എഴുതാം, സിമെന്റ് മണൽ മെറ്റല്. നമ്മൾ നോക്കുകയാണെങ്കിൽ M15 1:2:4 ആണ്. ഇത് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ M15 കോൺക്രീറ്റിൽ ഉപയോഗിക്കേണ്ടത് 1 കൊട്ട സിമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ 2 കൊട്ട മണലും 4 കൊട്ട മെറ്റലും ഉപയോഗിക്കണം എന്ന് ചുരുക്കാം. അതാണ് 1:2:4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ 10 കൊട്ട സിമെന്റ് ആണെങ്കിലോ, ഇതിന്റെയൊക്കെ 10 ഇരട്ടി, 1:10 ഇരട്ടി ആണ് 10 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ 10 ഇരട്ടി, 10 കൊട്ട സിമെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 കൊട്ട മണൽ ഉപയോഗിക്കണം, 40 കൊട്ട മെറ്റൽ ഉപയോഗിക്കണം. നമുക്ക് ചാക്ക് കണക്കിനുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം. M20 ഇതേപോലെ റേഷ്യോ എഴുതുകയാണ്, 1:1.5:3 ആണ്. അതായത് 1 കൊട്ട സിമെന്റ് ഉപയോഗിക്കുമ്പോൾ 1.5 കൊട്ട മണലും 3 കൊട്ട മെറ്റൽ ഉപയോഗിക്കണം. അതാണ് അങ്ങനെ ഉപയോഗിച്ചുണ്ടാക്കുന്ന കോൺക്രീറ്റിനെയാണ് M20 കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിനാണ് സ്ട്രെങ്ത് കൂടുക? സ്ട്രെങ്ത് എപ്പോഴും കൂടുക സിമെന്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ്. M15 എത്രയോ കൂടുതലാണ് എന്ത് M20 സ്ട്രെങ്ത്. അതുപോലെ തന്നെ M25 എന്ന് പറഞ്ഞാലോ, 1:1:2. അതായത് 1 കൊട്ട സിമെന്റിന് 1 കൊട്ട മണലും 2 കൊട്ട മെറ്റലും ഉപയോഗിക്കുന്നതാണ് M25 കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 10 കൊട്ട സിമെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 കൊട്ട മണലും 20 കൊട്ട മെറ്റലും ഉപയോഗിക്കണം. അതാണ് M25. ഇതിനേക്കാളും M20 സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തിന് ഈ M25? ഇനി നമ്മൾ ഒരു 10 ചാക്ക് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള കോൺക്രീറ്റുകളിൽ എത്ര ക്യൂബിക് അടി, അതല്ലെങ്കിൽ എത്ര അടി മണൽ ഉപയോഗിക്കും, എത്ര അടി മെറ്റൽ ഉപയോഗിക്കും എന്നൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ അടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യൂബിക് അടി എന്നാണ് പറയേണ്ടത്. എന്നാൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വണ്ടിക്കാരും മറ്റും, സാധാരണ ഉപയോഗിക്കുന്നത് അടി എന്ന് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ യഥാർത്ഥ ആശയം എന്താണ്? അത്രയും ക്യൂബിക് അടി എന്നാണ്, ക്യൂബിക് ഫീറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദ്യം നമുക്ക് കൊട്ടക്കണക്ക് തന്നെ നോക്കാം. 1 ചാക്ക് സിമെന്റ് എന്ന് പറയുന്നത് 2 കൊട്ട നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കുന്ന കൊട്ടകളിൽ 2 കൊട്ടയായിരിക്കും ഉണ്ടാവുക. ചില സ്ഥലങ്ങളിൽ 2.5 കൊട്ടയും ഉണ്ടാവും. വലിയ കൊട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത്, 2 കൊട്ടയേ ഉണ്ടാവുള്ളൂ. ചെറിയ കൊട്ട ഉപയോഗിക്കുകയാണെങ്കിൽ 2.5 കൊട്ട ഉണ്ടാവും. എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 10 ചാക്ക് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M15 കാര്യം എടുക്കാം. അതിന് സിമെന്റ് എത്രയായിരിക്കും? സിമെന്റ് എത്ര കൊട്ട ഉണ്ടായിരിക്കും?
സിമെന്റ് ചാക്ക് രണ്ട് കൊട്ടയാകുമ്പോൾ പത്ത് ചാക്കിന് ഇരുപത് കൊട്ട ഉണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ടും ഇരുപത് കൊട്ട ഉണ്ടാവും. ഇനി മണൽ നോക്കാം. നമ്മുടെ എം ഫിഫ്റ്റീനിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ റേഷ്യോ തന്നെ 1:2 അല്ലെ. അപ്പോ സിമെന്റിന്റെ നേരെ ഇരട്ടിയാണ് മണല്. അപ്പോൾ എത്ര കൊട്ട മണല് വേണ്ടി വരും? 40 കൊട്ട മണല് വേണ്ടി വരും. അതുപോലെ തന്നെ മെറ്റിൽ എത്ര വേണ്ടി വരും? മെറ്റില് ഇതിന്റെയും ഇരട്ടി, 40 ഇരട്ടി എത്രയാണ്? 80 അല്ലെ. ഈ മൂന്ന് ഗ്രേഡ് കോൺക്രീറ്റുകളിലും നമ്മൾ മണലിന്റെ ഇരട്ടിയാണ് എന്തെടുക്കേണ്ടത്? മെറ്റിൽ എടുക്കേണ്ടത്. ഇനി ഈ 80 കൊട്ട മെറ്റിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 40 കൊട്ട മണൽ എന്ന് പറഞ്ഞാൽ എത്ര ക്യൂബിക് അടിയായിരിക്കും, എത്ര ക്യൂബിക് ഫീറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എത്ര അടിയായിരിക്കും എന്നുകൂടി നോക്കാം. ഒരു ചാക്ക് സിമെന്റ് എന്ന് പറഞ്ഞാല് ഏകദേശം 1.2 ക്യൂബിക് അടിയാണ്. അപ്പോൾ ഒരു കൊട്ട എന്ന് പറഞ്ഞാല് നേർപ്പകല്ലേ, ഒരു ചാക്ക് സിമെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് കൊട്ടയാകുമ്പോൾ അത് ഒരു കൊട്ട സിമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.6 CFT, അതായത് 0.6 അടി ആയിരിക്കും എന്ത് ഒരു കൊട്ട എന്ന് പറയുന്നതിന്റെ അളവുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മണല് സിമെന്റിന്റെ കാര്യം നമ്മൾ എപ്പോഴും ബാഗിലാണ് കണക്കാക്കുക അല്ലെ. ബാഗും കൊട്ടയും മാത്രം നോക്കിയാൽ മതി. 10 ബാഗ് സിമെന്റിന്റെ സമാനമായ മണൽ എത്രയാണ്, മെറ്റിൽ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 40 കൊട്ട മണൽ എന്ന് പറയുന്നത് എത്ര അടിയായിരിക്കും? 40 × 0.6, അപ്പൊ എത്ര വരും? 6×4 = 24 CFT ക്യൂബിക് അടി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന അനുസരിച്ച് 24 അടി മണല് വേണം 10 ചാക്ക് സിമെന്റ് M15 കോൺക്രീറ്റ് ഉണ്ടാക്കാൻ. അങ്ങനെയാണെങ്കിൽ എത്ര മെറ്റിൽ വേണ്ടി വരും, എത്ര അടി മെറ്റിൽ വേണ്ടി വരും? 40 ഇരട്ടിയാണ് 80, അപ്പൊ 24 ഇരട്ടി നോക്കിയാൽ പോലെ 24 ഇരട്ടി എത്രയാണ്? 48 CFT. ഇനി നമുക്ക് M20 കോൺക്രീറ്റിന്റെ കാര്യം നോക്കാം. M20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1.5:3 ആണ് അല്ലെ. അപ്പോൾ ഒരു കൊട്ട സിമെന്റിന് 1.5 കൊട്ട മണലും 3 കൊട്ട മെറ്റിലുമാണ്. ഇവിടെ നമ്മൾ നോക്കാം, മണലിന്റെ നേരെ ഇരട്ടിയാണ് മെറ്റില്, 1.5 ഇരട്ടിയാണ് 3 അല്ലെ. അപ്പോൾ M20 ആകുമ്പോൾ 10 ചാക്ക് സിമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയും എത്ര കൊട്ട സിമെന്റാണ്? 20 കൊട്ട സിമെന്റ് തന്നെയാണ് അല്ലെ. അത് എല്ലായിടത്തും വരും, എല്ലാ ഗ്രേഡിനും ഒരേ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മണൽ എത്ര വരും? ഇവിടെ 1 ആണെങ്കിൽ 1.5, 10 ആണെങ്കിൽ എത്രയാണ്? 15 അല്ലെ. അതിന്റെ 1.5 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പൊ 20 കൊട്ട സിമെന്റ് ആണെങ്കിൽ എത്ര കൊട്ട മണലായിരിക്കും? 30 കൊട്ട മണലായിരിക്കും. ഈ 30 കൊട്ട മണൽ എന്ന് പറഞ്ഞാൽ എത്ര CFT ആണ്, അതല്ലെങ്കിൽ എത്ര അടിയാണ്? 30×0.6 18 CFT എന്ത് വേണം? മണൽ വേണം. അപ്പോൾ ഇവിടെ മണല് 18 ആണെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി മെറ്റിൽ വേണ്ടി വരും, എത്ര വേണ്ടി വരും? 36 CFT വേണ്ടി വരും. അതുപോലെ തന്നെ M25 നമുക്ക് നോക്കാം. M25 ആണെങ്കിൽ അതിന്റെ റേഷ്യോ എന്താണ്? 1:1:2 അല്ലെ. അതിനും എത്ര കൊട്ട സിമെന്റ്? 20 കൊട്ട സിമെന്റ്. 10 ചാക്ക് സിമെന്റ് എന്ന് പറഞ്ഞാൽ 20 കൊട്ട സിമെന്റ്. ഈ 20 കൊട്ട സിമെന്റിന് എത്ര കൊട്ട മണലാണ്? 1:1 ആണ് അല്ലെ. സിമെന്റും മണലും ഒരേ റേഷ്യോയിലാണ്. അപ്പോൾ ഇത് 20 കൊട്ട തന്നെ മതിയാവും അല്ലെ. 20 കൊട്ട മതിയാവും. ആ 20 കൊട്ട എന്ന് പറഞ്ഞാല് എത്ര CFT ആണ്? 20×0.6. അപ്പൊ എത്രയാണ്? 6×12 12 CFT എന്ന് പറയുന്നു. ഇനി മെറ്റിൽ എത്ര CFT വേണ്ടി വരും? ഈ 12 നേരെ ഇരട്ടി എത്ര എത്ര വരിക? 24 CFT, 24 അടി മെറ്റിൽ വേണ്ടി വരും M25 കോൺക്രീറ്റ് ഉണ്ടാക്കുന്നതിന്. ഇനി ഇതിന്റെയൊക്കെ ഉപയോഗം കൂടി നമുക്ക് നോക്കാം. ഉപയോഗം എന്ന് പറഞ്ഞാല് ഇത് മൂന്നും ഞാൻ പറഞ്ഞത്, ഈ M15, M20, M25 ഒക്കെ നമ്മുടെ സാധാരണ വീട് നിർമ്മാണത്തിനും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള മറ്റു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെയാണ് ഈ മൂന്നും ഉപയോഗിക്കുന്നത്. ആ കെട്ടിടങ്ങളിൽ ഇതിന്റെ ഓരോന്നിന്റെയും ഉപയോഗം എന്ത് നോക്കാം. M15 സാധാരണ നമ്മള് നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് അല്ലെ, ടൈൽസ് പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നു. നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് M15 കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വീടിന്റെ ഉൾഭാഗത്ത് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്ലാബുകൾക്കും M15 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വലിയ വെയിറ്റ് കയറുന്നവ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ M15 ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ M20 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ലാബുകൾ വാർക്കുന്നതിന് അതുപോലെ തന്നെ ബീമുകൾ വാർക്കുന്നതിന് ഒക്കെയാണ് M20 കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. ഈ M25 ഉപയോഗം വരുന്നത് ഈ ഫുട്ടിങ്ങൾക്ക് അതുപോലെ തന്നെ കോളങ്ങൾ വാർക്കുന്നതിനും, ഫുട്ടിങ്ങിനും കോളങ്ങൾ വാർക്കുന്നതിനുമാണ് M25 സാധാരണ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വരുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക.